ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ വീണ്ടും ഭീകരരെ ഉപയോഗിച്ച് ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യു എസ് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ അവർ അടിവരയിട്ട് പറയുന്നു, കാരണം ഇപ്പോൾ പഴയതുപോലല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ്റെ ഏതു പ്രകോപനങ്ങളെയും ഇന്ത്യ സൈനികപരമായിട്ടാണ് നേരിടുന്നത്. ഇത് വലിയ സംഘർഷത്തിന് വഴിവെക്കുന്നു എന്ന് തന്നെ പറയുന്നു. അതായത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലെല്ലാം പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തുന്നതാണ് ഇന്ത്യ ചൊടിപ്പിക്കുന്നതെന്നും ഇത് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് പറയുന്നു, ഈ രണ്ട് രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉള്ള രാജ്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വളരെ കരുതിയിരിക്കണമെന്നും ഈ അമേരിക്കയുടെ ഈ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനുമായി ഒരു സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അത്തരം നീക്കങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ഇന്ത്യ കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി പാകിസ്ഥാനും ഹൈക്കമ്മീഷനെ ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണറെ അവിടെ നിന്ന് പിൻവലിച്ചു. അപ്പോൾ ഇരു രാജ്യങ്ങളിൽ ഹൈക്കമ്മീഷണർമാർ ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അതിനും അതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീരിൽ വീണ്ടും പാകിസ്ഥാൻ ഭീകരവാദികളെ ഉപയോഗിച്ച് ഈ അക്രമം നടത്തുന്നത് ഇന്ത്യക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവർ ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഇത് പലവട്ടം അമേരിക്ക പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം ഇന്ത്യ പഴയതുപോലല്ല, അവർ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും സൈനിക ശക്തി ഇതിനായി ഉപയോഗിക്കുമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭരണകൂടം ഇത് ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ്റെ ഭരണകൂടം പലപ്പോഴും ഭീകരവാദികളെ സഹായിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷവും അവർ അതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാണ്. അവർ പറയുന്നത് ഏത് നിമിഷവും അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാം എന്ന് പറയുന്നു. പക്ഷേ എന്നാലും ഒരു പൂർണ്ണമായും യുദ്ധം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും ചില സമയത്ത് ഇതിലത്തെ സംഘർഷങ്ങൾ ചില ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങിയേക്കാമെന്നും ഈ യു എസ് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പാകിസ്ഥാൻ വീണ്ടും ഈ ഭീകരവാദികളെ ഉപയോഗിച്ച് കാശ്മീരിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്നത്. ഇത് പക്ഷേ ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. പഴയതുപോലെ അല്ല, ഇപ്പോൾ ഇന്ത്യ ഉടനുടൻ പ്രതികരിക്കുന്നുണ്ട്. ഇത് സൂക്ഷിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കരുതിയിരിക്കണം. ഇത് പാകിസ്ഥാനുമായി ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് ഇന്ത്യൻസ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.